ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദേശീയപാത വെന്നിയൂര് കോയിച്ചന ഓവർപാസ് വരെയുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണിക്കുന്നത്. അപ്പോ വെന്നിയൂര് പൂക്കിപ്പറമ്പ് കോയിച്ചന വരെയുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദേശീയപാത കാച്ചടി മുതൽ വെന്നീര് വരെയുള്ള വീഡിയോ മുന്നേ കാണിച്ചിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെന്നിയൂര് പൂക്കിപ്പറമ്പ് കോയിച്ചന ഓവർപാസിൻ്റെ വർക്കുകളൊക്കെ ഉൾക്കൊള്ളിച്ചാണ് വീഡിയോ കാണിക്കുന്നത്. വെന്നിയൂര് അണ്ടർപാസ് കഴിഞ്ഞാലുടൻ നമുക്കറിയാം ദേശീയപാതക്ക് രണ്ട് ഭാഗത്തും ആറുവരിപ്പാതക്ക് ലെവലായിട്ടുള്ള സൈഡ് കോൺക്രീറ്റ് വാളിൻ്റെ വർക്കുകളാണ് നല്ല ഉയരത്തിൽ പോയിട്ടുള്ളത്. അതുപോലെ രണ്ട് ഭാഗത്തെ സർവീസ് സോണിൻ്റെ വർക്കുകളും ഒരു ഭാഗത്ത് ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. മറ്റു ഭാഗത്ത് ടാറിംഗ് വർക്ക് നടക്കാനുണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി ഇപ്പോൾ പൂക്കിപ്പറമ്പ് എത്തുന്നതിന് മുമ്പായിട്ടാണ് മോഡേൺ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നല്ല താഴ്ചയിലാണ് മണ്ണെടുത്തത്. ആദ്യം അവിടെ സൈഡ് വാള് കോൺക്രീറ്റ് ഇട്ടൊക്കെ ഉയർത്തി വന്നതിന് ശേഷം ഇപ്പോൾ അടിഭാഗത്തു നിന്ന് മണ്ണെടുത്ത് പോകുന്ന വർക്കുകൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ മുൻവശത്തേക്ക് എത്തിന് മുമ്പായിട്ട് റോഡിൻ്റെ ഇരുവശത്തേക്കും വീടെടുക്കുമ്പോൾ നമുക്ക് കാണാം സൈഡ് കോൺക്രീറ്റ് വാൾ ആറുവരിപ്പാതൊക്കെ ലെവലായി ഉയർന്നു വന്ന ഏരിയ. അതുപോലെ പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്ത് ബാരിയറിൻ്റെ വർക്കുകൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ടോ? സാധാരണ നമ്മൾ ചേളാരിയിൽ അണ്ടർപാസിൻ്റെ വർക്കുകളായിരുന്നു ബാരിയറിൻ്റെ വർക്കുകൾ പൂർണ്ണമായും കാണിച്ചിരുന്നത്. അവിടെയൊക്കെ മൂന്ന് മാസത്തോളമായി അതിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഒരു മാസം കൊണ്ട് തന്നെ ഒരു ഭാഗത്തെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മോഡേൺ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എത്തിയിട്ട് നമുക്ക് കാണാം ആ കോൺക്രീറ്റ് ഇട്ട സൈഡ് വാൾ ആ ഡ്രൈനേജ് വർക്ക് അവിടെ പൂർത്തീകരിച്ചിട്ടുണ്ടോ? അവിടെയൊക്കെ കുറഞ്ഞ മണ്ണെടുത്ത് പോയ ഏരിയ ഉണ്ടല്ലോ, അപ്പോൾ നിലവിലുള്ള റോഡിനെ ഒപ്പിച്ച് ഏകദേശം ലെവലായി വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു താഴ്ചയുള്ള ഒരു ഭാഗമാണ്. ഇവിടെ ഒരു കൾവർട്ടിൻ്റെ വർക്കുകളൊക്കെ നടന്നിരുന്നൊക്കെ മണ്ണിട്ട് ഇപ്പോൾ ലെവലാക്കി അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു സൈഡ് തന്നെ റൈറ്റ് സൈഡിലൂടെ സർവീസിൻ്റെ ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ തകൃതിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് ഇപ്പോൾ ഗ്രേഡർ ഉപയോഗിച്ച് മണ്ണിട്ട് ലെവൽ ചെയ്ത് സർവീസിൻ്റെ ടാറിംഗ് വർക്കിന് വേണ്ടിയുള്ള തകൃതിയുള്ള വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും കണ്ട് നമുക്ക് നേരെ പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകാം. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ പൂർണ്ണമായും കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ എടുത്തിട്ടോ ഇവിടെ കാര്യമായിട്ട് നല്ല വർക്ക് നടക്കുന്നത്, കേബിളിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, വലിയ ഹോസുകൾ എക്സ്കവേറ്റർ ഉപയോഗിച്ച് ജെ സി ഉപയോഗിച്ച് പൊക്കി നിർത്തിയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ വർക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റിൽ ജെ സി ഉപയോഗിച്ച് സർവീസ് റോഡിന് ലെവൽ ചെയ്യുന്ന വർക്കുകളും അയ്യിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കണ്ട് നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം. ഇവിടെ റോഡിൻ്റെ വലത് ഭാഗത്ത് സർവീസ് റോഡ് ഏകദേശം പൂക്കിപ്പറമ്പിൽ വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം സൈഡ് കോൺക്രീറ്റ് വാള് നല്ല നീളത്തിൽ പോയിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഇപ്പോൾ ഒരു കൾവർട്ടിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്ത് എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണിട്ട് ലെവൽ ചെയ്യുന്നുണ്ട് സർവീസ് റോഡ് പൂക്കിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടി. അതിന് നേരെ ഓപ്പോസിറ്റിൽ ഇപ്പോൾ ലോറിയിൽ മണ്ണ് കൊണ്ട് തട്ടി ഗ്രേഡർ ഉപയോഗിച്ച് സർവീസ് റോഡിന് വേണ്ടിയുള്ള വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് രണ്ടും കാണാം. അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ വീടെടുത്ത് കറക്റ്റിങ്ങളെ കാണിക്കാം. സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ ഏരിയ ഇവിടെ നിന്ന് നമുക്ക് നേരെ മോഡേൺ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തേക്ക് വീടെടുക്കുമ്പോൾ ആണ്ടാ സർവീസ് റോഡിൻ്റെ വർക്കുകൾ അവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ കൾവർട്ടിൻ്റെ മുകളിൽ മണ്ണിട്ട് ലെവൽ ചെയ്യുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് പൂക്കിപ്പറമ്പ് ഭാഗത്തേക്കും സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഉടനെ നടക്കും. അപ്പോൾ കുറഞ്ഞ നേരം ഈ ഏരിയത്തെ വർക്കുകളൊക്കെ കണ്ടതിന് ശേഷം പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ മുകളിലേക്ക് പോകാം. ഇതിൻ്റെ നേരെ എതിർച്ചയുള്ള സർവീസുകളുടെ വർക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറഞ്ഞ നേരം ഇതും കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം.
ഇവിടെ രണ്ട് സൈഡിലെ സർവീസുകളുടെ ടാറിംഗ് വർക്കുകൾ പൂർത്തീകരിച്ചാൽ ഇവിടുന്ന് കോയിച്ചന പാലച്ചിറമാട് വരെയുള്ള സർവീസുകളുടെ വർക്ക് പൂർത്തീകരിച്ചു. പിന്നെ സെൻട്രൽ ഭാഗത്തെ ആറുവരിപ്പാതയുടെ വർക്കുകളൊക്കെയാണ് നടക്കാനുള്ളത്. അപ്പോൾ അവിടെ ഗ്രേഡർ ഉപയോഗിച്ച് മണ്ണ് സർവീസ് ടോണിൽ ലെവൽ ചെയ്ത് പോകുന്ന വർക്കുകളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ മുകളിലേക്ക് പോകാം. ഇവിടെ ഈ ഇടതുഭാഗത്തായിരുന്നു അണ്ടർപാസിൻ്റെ മുകളിൽ വെക്കാനുള്ള ഗർഡറുകളൊക്കെ കോൺക്രീറ്റ് ഇട്ട് ഇരുന്ന സ്ഥലം. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ലെവൽ ചെയ്ത് ആറ് വരിപ്പാകത്ത് ലെവലായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകുമ്പോൾ ബാരിയർ ഇവിടെ കുറേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ സെറ്റ് ചെയ്തില്ല ഈ ഭാഗത്ത്. ആ ഭാഗത്താണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് അതിൻ്റെ വർക്കുകൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ഇവിടുന്ന് അണ്ടർപാസ് വരെ മണ്ണിട്ട് ഉയർത്തി ആറ് വരിപ്പാതക്ക് ലെവലായി വന്നിട്ടുണ്ട്. അതുപോലെ രണ്ട് സൈഡിലെ ബ്ലോക്ക് ഉപയോഗിച്ചും അണ്ടർപാസിനോട് ഒപ്പിച്ചു വന്നിട്ടുണ്ട്. ഞാനതിൻ്റെ മുകളിൽ എത്തിയിട്ട് അതൊക്കെ നിങ്ങളെ കാണിക്കാം. രണ്ട് സൈഡിലേക്കും വീടെടുത്ത് നമ്മൾ വെന്നിയൊരു അണ്ടർപാസിൻ്റെ വീടിൽ കാണിച്ചതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് രണ്ട് ഏരിയയും വീടെടുത്ത് നിങ്ങളെ കാണിക്കാം. അതുപോലെ അണ്ടർപാസിൻ്റെ മെയിൻ സ്ലാബിൻ്റെ വാർപ്പുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. സൈഡിലുള്ള ഷീറ്റൊക്കെ വെച്ച് കഴിഞ്ഞ വീട് നമ്മൾ കാണിച്ചിട്ടുണ്ട് വെന്നിയൂർ. അതുപോലെ ഷീറ്റ് വെച്ച് അവിടെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ടോ ഈ ഏരിയ? അപ്പോൾ അവിടെ മണ്ണിട്ട് ലെവലാക്കി വരുന്ന വർക്കുള്ളൂ. നമ്മളിതിൻ്റെ മുകളിൽ നിന്നിപ്പോൾ കോയിച്ചനെ ഭാഗത്തേക്ക് വീടെടുക്കുമ്പോൾ അതിൻ്റെ ഹൈറ്റൊക്കെ ഏകദേശം മനസ്സിലാക്കാം. വെന്നിയൂരിൻ്റെ അത്ര ഹൈറ്റായിട്ട് കാണുന്നില്ല, കാരണം പ്രത്യേകിച്ച് ഒരു താഴ്ചയില്ലാത്ത ഭാഗമായതുകൊണ്ട് തന്നെ നിരപ്പായ സ്ഥലമായതുകൊണ്ട് അത്ര ഹൈറ്റിൽ നമ്മൾ തോന്നിക്കൂല. നേരെ രണ്ട് ഏരിയ എടുത്ത് നിങ്ങളെ കാണിക്കാം. അതുപോലെ അണ്ടർപാസിൻ്റെ ഏരിയക്ക് വീടെടുക്കാൻ വേണ്ടി നിങ്ങൾ അടിയിലത്തെ എല്ലാ സൈഡിലെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. മെയിൻ സ്ലാബിൻ്റെ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ബാരിയറിൻ്റെ കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളെ നടക്കാനുള്ളൂ. ഇവിടുന്ന് തെയ്യാല ഭാഗത്തേക്ക് പൂക്കിപ്പറമ്പ് തെന്നല ഭാഗത്തേക്ക് നമ്മൾ വീടെടുക്കുമ്പോൾ ആ ഏരിയത്തെ റോഡിൻ്റെ താഴ്ച എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കട്ടോ. ഇവിടെയൊക്കെ ബ്ലോക്ക് ഉപയോഗിച്ച് ഇപ്പോൾ അണ്ടർപാസിനോട് ഒപ്പിച്ച് ഒരു മൂന്ന് സ്റ്റെപ്പിൻ്റെ കുറവുള്ളൂ. അത് ലാസ്റ്റ് ഭാഗത്ത് ആ അണ്ടർപാസിനോട് ഒപ്പിച്ചുള്ള ഭാഗം. അപ്പോൾ അതിൻ്റെ വർക്കുകളും പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇവിടെ മെയിൻ ആറുവരിപ്പാതൻ്റെ ടാറിംഗ് വർക്കൊക്കെയാണ് ഉള്ളത്. ഇനി നമ്മൾ സർവീസ് റോഡിന് കടന്നു പോയി ആ ഏരിയയിലെ ബാരിയർ സെറ്റ് ചെയ്ത ഏരിയ ഒക്കെ നിങ്ങളെ കാണിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ സർവീസ് റോഡിന് പോകുമ്പോൾ റോഡിൻ്റെ ബ്ലോക്ക് ഉപയോഗിച്ച് ഉയർന്നതൊക്കെ നമ്മൾ കാണട്ടോ. നല്ല നീളത്തിൽ വെന്നിയൂർ പോലെ തന്നെ ഇവിടെ നല്ല നീളത്തിൽ ബ്ലോക്ക് ഉപയോഗിച്ച് ഏകദേശം കോഴിച്ചന കാനാൽസിൻ്റെ ഓഫീസ് നിൽക്കുന്ന ആ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ കാണാം, കണ്ടുനോക്കുക. ഇവിടുന്ന് ബ്ലോക്കിൻ്റെ മുകളിലുണ്ട് ചെറിയ പടവ്. ക്രാഷ് ബാരിയർ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഏകദേശം മുക്കാൽ ഭാഗത്തോളം അതിൻ്റെ പണി കഴിഞ്ഞിട്ട് ഇവിടെ കുറഞ്ഞ ഏരിയ മാത്രം ബ്ലോക്ക് വെച്ച് പോകാനുള്ളൂ. അണ്ടർപാസിൻ്റെ മെയിൻസിലെ വാർപ്പ് കഴിഞ്ഞു. അതുപോലെ ഇവിടെയും ബ്ലോക്കിൻ്റെ മുകളിൽ നമ്മൾ കാണാം. ഇവിടുന്ന് എത്രയോ ദൂരം മുകൾ ഭാഗത്തെ ചെറിയ പടവ് കഴിഞ്ഞ് ആ ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് ക്രാഷ് ബാരിയർ സെറ്റ് ചെയ്ത് പോകുന്ന വർക്കുകളാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. അതുതന്നെ നേരെ ഓപ്പോസിറ്റിൽ അതിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ മാത്രമാണ് ബാരിയർ സെറ്റ് ചെയ്യാനുള്ളത്. നമുക്ക് മുന്നോട്ട് പോകുന്നതൊക്കെ കാണട്ടോ.
ഇവിടുന്നാണ് നോക്കിയെങ്കിൽ എത്രയോ ദൂരം ക്രാഷ് ബാരിയർ സെറ്റ് ചെയ്ത് പോയ ഏരിയ കാണുന്നുണ്ടോ. ഇവിടെ പകുതിയിലേറെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇത് ഈ കൊതയിലിറക്കി വെച്ചതിന് ശേഷം കുറച്ച് അവിടെ ഒരു കാല് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് കോൺക്രീറ്റ് ഇട്ട് ഈ ആറുവരി പാതയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കോട്ടമോ ഇളക്കമോ ഒന്നും സംഭവിക്കില്ല കേട്ടോ. നല്ല സേഫ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതുവഴി കടന്ന് അണ്ടർപാസിൻ്റെ ആ മുകൾ ഭാഗത്തേക്ക് പോകുമ്പോൾ ആ സൈഡിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഏരിയകളെ കാണിക്കാം, പോയി നോക്കാം. ഇവിടുന്ന് അണ്ടർപാസ് വരെ ഇത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് ഇറക്കി വെച്ചിട്ടുണ്ട്. അവിടെ വരെ നീളത്തിൽ ഇറക്കി വെച്ച ഏരിയയൊക്കെ നമ്മൾ കാണാം. അതുപോലെ രണ്ട് സൈഡിലെ ബ്ലോക്കിൻ്റെ മുകളിൽ ഇറക്കി വെച്ചത് നമ്മൾ കാണാം. ഈ ഭാഗത്ത് നമ്മൾ അവിടെ കയറി വരുമ്പോൾ കണ്ടു ഇനി നേരെ ഓപ്പോസിറ്റിലും ഇതുപോലെ നല്ല നീളത്തിൽ വെച്ച് പോയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് മൊത്തത്തിലൊന്ന് നിങ്ങളെ കാണിക്കട്ടോ. ഇവിടെ നമ്മൾ അണ്ടർപാസ് വരെ പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻട്രൽ ലോക്കിങ്ങൾ ഇവിടുന്ന് അണ്ടർപാസ് വരെ ഏകദേശം ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ള ബാരിയറൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് സെറ്റ് ചെയ്യുന്ന വർക്കുകളാണ് നടക്കാനുള്ളൂ. ചേളാരിയിലായിരുന്നു നമ്മൾ ഇത് ആദ്യം സെറ്റ് ചെയ്യുന്ന വർക്ക് ഞങ്ങളെ കാണിച്ചിരുന്നത്. ഇന്നിപ്പോൾ അവിടെ ഇനിയും പൂർത്തീകരിക്കാനുണ്ട്. പൂക്കിപ്പറമ്പിൽ അതിനേക്കാൾ വേഗതയിലാട്ടോ. അവിടെ ഒരു 3 മാസത്തോളമായി ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരുന്നിട്ട് ഇന്നിപ്പോൾ ഇവിടെ 1 മാസത്തോളമായിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ഏകദേശം ഒരു ഏരിയയിലെ പണികൾ പൂർത്തീകരിച്ച രീതിയിലാണ് ഇവിടുത്തെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗതയിൽ തന്നെയാണ് പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ വർക്കുകൾ നടക്കുന്നത്. ഇനി ഇത് രണ്ട് ഭാഗത്തും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 വരിപ്പത് ടാറിംഗ് വർക്കേ നടക്കാനുള്ളൂ. അതുപോലെ മെയിൻ സ്ലാബിൻ്റെ വാർപ്പ് കഴിഞ്ഞു, സൈഡിലെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഞാൻ ഈ അണ്ടർപാസിൻ്റെ മുകളിൽ വർക്ക് കഴിഞ്ഞ മെയിൻ സ്ലാബ് ഇട്ട ആ ഏരിയയിൽ പോയൊക്കെ നിങ്ങളെ കാണിക്കട്ടോ. ഒന്ന് പോയി നോക്കാം. പൂക്കിപ്പറമ്പ് നമ്മൾ ഇതിൻ്റെ ആ സൈഡിൽ ഇത്ര നീളം ചേട്ടോ, കോയിച്ചന ഭാഗത്ത് നിന്ന് ഇവിടം വരെ ഈ അണ്ടർപാസിൻ്റെ നീളം കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഏരിയ ഉണ്ട്. നമ്മളിവിടെ തന്നെ എത്തുന്നില്ല. ഞങ്ങൾ ഇപ്പം അണ്ടർപാസിൻ്റെ അടുത്തെത്തി. ഇവിടെ മെറ്റലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇവിടെ ഈ റോഡിനോട് ടച്ചായി വരും. നിലവിലെ 6 വരിപ്പാതൊക്കെ മണ്ണിട്ട് ലെവലാക്കിയ ഇതിനോട് ഈ മെയിൻ സ്ലാബ് ലെവലായി വരും. അപ്പോൾ നമ്മളിതിൻ്റെ മുകൾ ഭാഗത്തെത്തി. കണ്ടില്ല ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ ഏരിയൊക്കെ. അപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ രണ്ട് ഭാഗത്തെ കമ്പികൾ സെറ്റ് ചെയ്തു, ഡിവൈഡറിനുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കോൺക്രീറ്റ് വർക്കുകൾ നടക്കാനുള്ളൂ. ഞാനിവിടുന്ന് തെന്നല റോഡിന് പോകുന്നിടത്തുള്ള അണ്ടർപാസ്, അപ്പോൾ ആ ഏരിയക്ക് ഒന്ന് വീടെടുത്ത് കാണിക്കട്ടോ. ഈ കാണുന്ന റോഡാണ് തെന്നല ഏരിയയിലേക്ക് പോകുന്ന റോഡ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ അണ്ടർപാസ് വരുന്നത്. കാര്യമായിട്ട് ഇവിടെ ഈ അണ്ടർപാസ് വരാനുള്ള ഒരു കാരണം ഈ റോഡൊക്കെ തന്നെയാണ്. അതുപോലെ സ്കൂൾ ഭാഗത്തേക്ക് പോകുന്ന ആ റോഡും അപ്പോൾ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് നമ്മൾ റോഡിൻ്റെ സർവീസ് റോഡിൻ്റെ തായ് ഭാഗത്തൊക്കെ വീടെടുത്ത് നിങ്ങളെ കാണിച്ചു. ഇനി നമുക്ക് എത്താനുള്ളത് കോയിച്ചനിലാണ് ഒരു ഓവർപാസ് വരുന്നത്. അപ്പോൾ ഓവർപാസ് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇപ്പോൾ ഇങ്ങോട്ട് കയറി വന്ന ഈ ഏരിയ തന്നെ അങ്ങോട്ട് തായ്ച്ചിൽ മണ്ണെടുത്ത് പോകുന്ന വർക്കുകളും തുടങ്ങിയിട്ടുണ്ട്. ആ ഓവർപാസ് ആയതുകൊണ്ട് അടിഭാഗത്ത് കൂടിയാണല്ലോ 6 വരിപ്പാത കടന്നു പോകുക. അപ്പോൾ നല്ല തായ്ച്ചിൽ മണ്ണെടുത്ത് മാറ്റാനുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2-3 തൂണുകളുടെ വർക്കുകൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. സെൻട്രൽ ഭാഗത്തെ തൂണിന് വേണ്ടി കമ്പികളൊക്കെ പകുതിയിലേറെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ വർക്കും പൂർത്തീകരിച്ച് കഴിഞ്ഞ് മെയിൻ സ്ലാബ് വാർപ്പിട്ട് അടിഭാഗത്തേക്ക് കീറിയെടുത്ത് വരുന്ന വർക്കുകളാണ്. അവിടെ നിന്ന് അങ്ങോട്ട്, അതായത് പാലച്ചിറമാട് ഭാഗത്തേക്ക്, ഏകദേശം ഇപ്പോൾ പാലച്ചിറമാട് വരെ 6 വരിപ്പാതക്ക് മണ്ണെടുത്ത് തായ്ച്ചയിലെടുത്ത് സൈഡിലൊക്കെ സോയിൽ നൈലിൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള സിമെൻറ്റ് സ്പ്രേ ചെയ്ത് പോകുന്ന വർക്കുകൾ ഏകദേശം പകുതിയിലേറെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അടുത്തൊരു വീടുകളെ കാണിക്കുക. ഇന്നത്തെ വീഡിയോ കോയിച്ചന ഓവർപാസ് വരെയുള്ള വീടിയാണ്. അവിടെ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി തായ്ച്ചയിൽ മണ്ണെടുത്ത് പോവാണ് ഇങ്ങനെ. അപ്പോൾ ആ ഓവർപാസിൻ്റെ അടിഭാഗത്തൂടെ വന്നിട്ട് നമ്മുടെ വെന്നി പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തേക്കൂടെ 6 വരിപ്പാത കടന്നു പോകും. ആ കെ എൻ ആർ എസിലെ മുൻവശത്തത് കെ എൻ ആർ എസിലെ ഓഫീസിൻ്റെ മുൻവശത്താണിപ്പോൾ 6 വരിപ്പാതക്ക് കോയിച്ചിന ഭാഗത്തേക്ക് മണ്ണെടുത്ത് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഏരിയയിലെ വീഡിയോ കണ്ട് അണ്ടർപാസിൻ്റെ ഓവർപാസിൻ്റെ ആ ഏരിയയിലേക്ക് എത്താം. Thank you.
പൂക്കിപ്പറമ്പ് എത്തുന്ന മുമ്പ് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്ന ഏരിയ ഒക്കെ ഞങ്ങൾ കാണിച്ചിരുന്നു. അവിടുന്ന് ഇവിടം വരെയൊക്കെ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ നമ്മൾ കാണുന്ന രണ്ട് ഭാഗത്തും പണി പൂർത്തീകരിച്ചിട്ടുണ്ട്, പാലച്ചിറമാട് വരെ. അപ്പോൾ ആ ഏരിയ ഒക്കെ നമ്മളെ കാണിച്ചു. ഇനി ഇവിടെ ഇപ്പോൾ ഓവർപാസിന് മണ്ണ് അടിഭാഗത്ത് നിന്ന് മണ്ണെടുത്ത് പോകുന്ന വർക്കുകൾ, അപ്പോൾ എക്സ്കവേറ്റർ ഉപയോഗിച്ച് ലോറിയിൽ മണ്ണ് കയറ്റിക്കൊണ്ട് പോകുന്ന വർക്കുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഓവർപാസിൻ്റെ വർക്ക് കാണിക്കാം. കോയിച്ചനിൽ ഓവർപാസ് വരുന്നത് കുറ്റിപ്പാല കരിങ്കപ്പാറ തിരൂര് ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡ് വരുന്നിടത്താണ് ഈ ഓവർപാസിൻ്റെ വർക്ക് നടക്കുന്നത്. മുന്നേ തീരെ വർക്ക് നടക്കാത്തൊരു ഏരിയ ആയിരുന്നു ഇവിടെ. അപ്പോൾ ഇപ്പോൾ വളരെ തകൃതിയിലാട്ടോ റോഡ് വർക്ക് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണാം സെൻട്രലിലെ ആ പില്ലറാണ് നമ്മൾ കാണുന്നത്, സൈഡിലത് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നേരെ ഓപ്പോസിറ്റിൽ ആ ഭാഗത്തും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് കോയിച്ചനിൽ നിന്നും പൂക്കിപ്പറം ഏരിയയിലേക്ക് മണ്ണെടുത്ത് പോകുന്ന വർക്കുകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ വെന്നിയൂർ അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പൂക്കിപ്പറം അണ്ടർപാസിൻ്റെ ബാരിയർ വർക്കുകളും അതുപോലെ കെ എൻ ആർ എസിൻ്റെ മുൻവശത്തു നിന്ന് കോയിച്ചന മണ്ണെടുത്ത് പോയ വർക്കുകളാണ് കാര്യമായിട്ട് ഇതിൽ ഉൾക്കൊള്ളിച്ച് നിങ്ങളെ കാണിച്ചത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോ കോയിച്ചന പാലച്ചിറമാട്ടിക്കോട് ഭാഗത്തേക്കുള്ള വീഡിയോ ഈ കാണുന്ന ഏരിയ അവിടെ നിന്നൊക്കെ അടിയിലുണ്ട്. നിങ്ങൾ അടിഭാഗത്ത് ആറുപരിപ്പാതൊക്കെ മണ്ണെടുത്ത് അവിടെ ചുമർ സ്പ്രേ ചെയ്ത് പോയ ഏരിയൊക്കെ കാണാം. അത് അടുത്തൊരു വീട് നിങ്ങളെ കാണിക്കുന്നതുമാണ്. ഇനി ഇവിടെ നമ്മൾ പൂക്കിപ്പറമ്പ് ഭാഗത്തേക്ക് തിരിക്കുക കേട്ടോ. അപ്പോൾ പൂക്കിപ്പറമ്പ് ഈ സൈഡ് നമ്മൾ ബ്ലോക്ക് ഉപയോഗിച്ച് പതിച്ചതും ക്രാഷ് ബാരിയർ വെച്ച ഏരിയയും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെയും കൂടി കണ്ട് അണ്ടർപാസിൻ്റെ ആ ഏരിയയിൽ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഉണ്ടല്ലേ ആ സൈഡിൽ വെച്ചതുപോലെ തന്നെ ഈ ഭാഗത്തും ക്രാഷ് ബാരിയർ എത്രയോ നീളത്തിൽ വെച്ച് പോയ ഏരിയ ഒക്കെ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്താട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ എന്നെ വിളിക്കുക. അപ്പോൾ ഞാനിവിടുന്ന് ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളെ ഫോണിലെത്തും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് മെസ്സേജ് കണ്ട് വീഡിയോ കാണാൻ പറ്റും. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലൊക്കെയുള്ള പുതിയ പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ പുതിയ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, SMG ട്രാവൽ. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യും. തീരെ ഫോളോവേഴ്സ് വളരെ കുറവാണ്, അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാം ഇതാ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ഇതുപോലെ തന്നെ റോഡ് വീഡിയോകളുമായി അതിലും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തുതരാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്താണ്. വീണ്ടും കാണാം പുതിയ വീഡിയോയുമായിട്ട് ഇൻഷാ അള്ളാഹ്.